നമസ്കാരം. MM ലോറൻസിനെ കുറിച്ച് തന്നെയാണ്. ആരാണ് ലോറൻസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷത്തിന് വിഘാതമായി നിൽക്കും വിധം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഒരു മകൾ ആശ രണ്ടും കൽപ്പിച്ച് ഇതിനെതിരായി മൃതദേഹത്തിൻ്റെ പിടിവലിയിലേക്ക് വരെ എത്തുന്ന വിധത്തിലുള്ള പ്രകടനവുമായി ഇന്നലെ രംഗത്ത് വന്നു. പക്ഷേ അവർ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തമാക്കുന്ന പൊതു രംഗത്തുള്ള ചില ആളുകളുടെ രംഗപ്രവേശം നമ്മളെ അത്ഭുതപ്പെടുത്തിയില്ല. അവരതും അതിനപ്പുറവും ചെയ്യും. എങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടു. മറ്റൊരു വീഡിയോ വിശദമായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അതിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും പിന്നണിയിൽ നിന്നുകൊണ്ട് നടത്തുന്ന കളികളുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ BJP നേതാവ് കൂടിയ TP ജയചന്ദ്രൻ പുതിയൊരു ആരോപണമാണ് ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TP ജയചന്ദ്രൻ മാതൃഭൂമിയിൽ അഭിലാഷ് മോഹനുമായുള്ള ചർച്ചയിൽ പുതിയൊരു പ്രചാരണത്തിൻ്റെ കാര്യം പൊതുവേദിയിൽ ഉന്നയിക്കുകയാണ്. MM ലോറൻസിൻ്റെ വിവാഹം പോലും പള്ളിയിൽ നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളായിരുന്നു. മറ്റതൊക്കെ രാഷ്ട്രീയമായ ആളുകൾക്ക് വേണ്ടി ചിത്രീകരിക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം. അതുകൊണ്ട് മൃതദേഹ സംസ്കാരത്തിൽ അവർ പറയുന്നത് പോലെയുള്ള സംഘപരിവാർ ഇപ്പോൾ ഈ മുൻനിർത്തിക്കൊണ്ട് മകളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന വാദത്തിനെ സമർത്ഥിക്കാനാണ്. യഥാർത്ഥത്തിൽ MM ലോറൻസിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇതുപോലെ പ്രചാരണങ്ങൾ ചർച്ചയല്ല വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ജയചന്ദ്രൻ്റെ വാദം കേട്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ജയചന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരുപക്ഷേ തൻ്റെ ഏറ്റവും ജൈവശാസ്ത്രപരമായി തൻ്റെ എല്ലാ ഹോർമോണുകളും പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ടാവുക. യൗവനാവസ്ഥയിലാണ് ഒരു യുവാവിൻ്റെ ഏറ്റവും ചിന്താശക്തിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അങ്ങ് വീറോടെ ഉണ്ടാകുന്നത്. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, ആ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വിവാഹം ക്രിസ്തീയ ആചാരപ്രകാരമായി നടത്തി അദ്ദേഹത്തെ വിശ്വാസിയല്ലെന്ന് പറയാൻ സാധിക്കുമോ? എന്നാൽ MM ലോറൻസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവാഹത്തെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. MM ലോറൻസിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്നാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം നല്ല ബോധത്തിൽ എഴുതിയ കാര്യങ്ങളാണ്. അദ്ദേഹം ഒരുപാട് കാലം ദീർഘമായി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പല സംഭവങ്ങളൊക്കെ കുറിച്ചിരുന്നു. അതുകൂടാതെ മറ്റ് വാഴ്ചപ്പതിപ്പുകളിൽ കുറിച്ചിരുന്നു. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആത്മകഥാ രൂപത്തിലേക്ക് ആ ഓർമ്മകളെ ക്രമപ്പെടുത്തി അദ്ദേഹം പുറത്തിറക്കിയ പുസ്തകമാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഇതിലെ ഒരധ്യായം തന്നെ വിവാഹം എന്ന പേരിലാണ്. വിവാഹം എന്ന അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരെയാണ് താൻ വിവാഹം കഴിച്ചത്, എങ്ങനെയാണ് പള്ളിയിൽ വിവാഹം നടന്നത്, തൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി പ്രവർത്തകൻ സണ്ണി എന്ന യുവാവിൻ്റെ സഹോദരി ജോണയെയാണ് MM ലോറൻസ് വിവാഹം ചെയ്തത്. ജോണയെ വിവാഹം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം കൂടി അദ്ദേഹം ഈ ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട്. പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കണ്ട എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു. പക്ഷേ വിവാഹം കഴിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം വന്നു. അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് നിർബന്ധമായി അദ്ദേഹത്തെ കൊണ്ട് പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്യിക്കുകയായിരുന്നു. ആ സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട് ആകാംക്ഷയുള്ളൊരു കഥ കൂടിയാണത്. നമ്മൾ ഒരുപക്ഷെ നമ്മളൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പോലും കഴിയാത്ത ജീവിത സാഹചര്യത്തിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങളാണ്. ചെറിയൊരു ഭാഗമാണ്, ഞാനത് വായിക്കാം. അന്ന് P ഗംഗാധരനായിരുന്നു പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി. പാർട്ടിയുടെ താല്പര്യപ്രകാരം ഞാനും EK നാരായണനും കൊച്ചിയുടെ മുൻ മേയർ കൂടിയാണ് സണ്ണിയുടെ വീട്ടിൽ ജോണയെ കാണാൻ പോയത്. ഞാൻ പോയി അന്വേഷിക്കട്ടെ എന്നായി അപ്പൻ. ചെല്ലാനത്തെ കരിപ്പായി എന്ന പ്രമാണിയെ അപ്പൻ അറിയാം. അപ്പൻ അമ്മാവൻ്റെ സ്ഥാനത്തുള്ള ഔസേപ്പൂട്ടിയെയും പൂഞ്ഞിക്കര റാഫിയുടെ ഭാര്യ സഹോദരൻ കൂട്ടിയാണ് പോയത്. അപ്പനും താല്പര്യമായി, നല്ല കാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ആദ്യം ടോമി എതിര് പറഞ്ഞു, അമ്മയുടെ നിലപാടിന് എതിര് പറഞ്ഞില്ല. എന്നാൽ ഒരു നിർദ്ദേശം വെച്ചു, കല്യാണത്തിനൊക്കെ സമ്മതിക്കാം, എന്നാൽ പള്ളിയിൽ വെച്ചായിരിക്കണം കല്യാണം. കാരണം ലോറൻസ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ എന്നുള്ള സംശയമുണ്ടല്ലോ. അവൻ്റെ ഡിമാൻഡ് വെച്ചു, പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണം. കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന ധാരണ വെച്ചാണ് ടോമിയുടെ നിബന്ധന. പള്ളിയിൽ കല്യാണം നടത്തണമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായില്ല. അപ്പൻ പള്ളിയിലെ ചീട്ട് വാങ്ങിയിരുന്നു. ഞാൻ നിലപാട് അറിയിച്ചപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകാറില്ല, തൽക്കാലം പള്ളിയിൽ ചെന്ന് നീ കല്യാണം നടത്ത്, പിന്നീട് നിൻ്റെ ഇഷ്ടം പോലെ നടക്കാലോ, ഈ കല്യാണവും നടന്നു കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും എന്നുള്ളതാണ്. പാർട്ടിയും ഇടപെട്ടു. P ഗംഗാധരൻ അപ്പനോട് പറഞ്ഞു, പള്ളിയിൽ പോയി കല്യാണം കഴിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് ജില്ലാ സെക്രട്ടറി പാർട്ടി പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനവും അതായിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം തന്നെ ഈ കാര്യത്തിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ യോഗത്തിൽ ലോറൻസിനോട് നിലപാട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, പള്ളിയിൽ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് യോഗത്തിൽ TK രാമകൃഷ്ണൻ, KA രാജൻ, CT സേവ്യർ തുടങ്ങിയവർ ഒക്കെ സംസാരിച്ചു. അവസാനം വോട്ടിനിട്ടു.
കല്യാണം ഇവിടെ കഴിക്കണമെന്ന് സംബന്ധിച്ച്. അങ്ങനെ വോട്ടിനിട്ട് പള്ളിയിൽ പോയി കല്യാണം കഴിക്കാൻ ഭൂരിപക്ഷം ഉള്ളത് പ്രകാരം തീരുമാനിച്ചു. പെണ്ണിൻ്റെ ഇടവക ചെല്ലാനത്താണ്. അവിടെ പറഞ്ഞ് അംഗീകാരം കിട്ടിയാൽ കല്യാണം നടക്കും. ഞങ്ങളുടെ പൂഞ്ഞിക്കര പള്ളിയിൽ സെബാസ്റ്റ്യൻ പട്ടമനിയായിരുന്നു വികാരി. അപ്പനുമായി വലിയ അടുപ്പത്തിലാണ്. അപ്പൻ പള്ളിയിൽ പോകാറില്ല, വിശ്വാസിയല്ല, യുക്തിവാദിയാണ്, പൊതുകാര്യ പ്രസക്തനുമാണ്. അപ്പനോട് പള്ളി വികാരിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഇടവകകളിലെ അംഗീകാരം കിട്ടിയാലേ കല്യാണം നടക്കൂ. അംഗീകാരം കിട്ടാൻ പൂഞ്ഞിക്കര പള്ളിയിലെ സെബാസ്റ്റ്യൻ അച്ഛനെ കാണാൻ ഞങ്ങൾ പോയി. കല്യാണം നടത്തണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം. കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല, നിഷേധികളാണ് എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് കല്യാണമൊക്കെ കഴിക്കാം പള്ളിയിൽ നിന്ന്, പക്ഷേ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് കല്യാണം നടക്കില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. അദ്ദേഹത്തിന് പള്ളിയിൽ കല്യാണം കഴിക്കണമെന്നേ ഇഷ്ടമില്ലല്ലോ, പാർട്ടി വോട്ടിനിട്ട് പാസ്സാക്കിയിട്ട് പോയതാണല്ലോ. അങ്ങനെ കല്യാണം അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാൽ കല്യാണം കഴിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു. അത് പ്രശ്നമായി. പ്രശ്നം തീർക്കാൻ അവിരാതരകനും പി ജെ ആൻ്റണിയും എറണാകുളത്തെ കേരളഭൂഷണം പത്രത്തിൻ്റെ ലേഖകനായ തൃപ്പൂണിത്തുറക്കാരൻ MM പീറ്ററും തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിലെ വികാരിയെ ചെന്ന് കണ്ടു. അവിടുത്തെ ഒരു യാക്കോബായ പള്ളിയാണ്. ജനിച്ചപ്പോൾ മാമോദിസ മുക്കിയ പള്ളിയിലെ ചീട്ട് കൊണ്ടുതന്നാൽ കല്യാണത്തിന് അനുവാദം നൽകുന്ന സമ്മതപത്രം തരാമെന്നായി വികാരി. അങ്ങനെ ഒരു പള്ളിക്കാർ സമ്മതിച്ചു, പക്ഷേ ഒരു ഡിമാൻഡ് വെച്ചു, ഈ സമ്മതപത്രം വേണം. അത് വാങ്ങാൻ എൻ്റെ ജ്യേഷ്ഠൻ ജോർജ് പോയി. ചീട്ട് തരണമെങ്കിൽ ബിഷപ്പിൻ്റെ അനുവാദം വേണം. അദ്ദേഹത്തിന് കത്ത് തന്നു. ബിഷപ്പ് ബഹുരസികനാണ്. അദ്ദേഹത്തിൻ്റെ അനുമതി കിട്ടി. 1959 May 25 ബേബിയുമായുള്ള എൻ്റെ വിവാഹം നടമേൽ പള്ളിയിൽ വെച്ച് നടന്നു. ഡോക്ടർ ചാത്തുത്തി, PK വർഗീസ് ആൻഡ് സൺസിലെ വർഗീസ് ചേട്ടൻ തുടങ്ങിയവരൊക്കെ കല്യാണത്തിന് സംബന്ധിച്ചു. എന്തൊരു കഷ്ടപ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കല്യാണം കഴിക്കാൻ. ഇന്ന് BTH സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹാളുണ്ടായിരുന്നു. ആ ഹാളിൽ വെച്ചായിരുന്നു കല്യാണ പാർട്ടി. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഭാര്യ വീട്ടിൽ താമസിച്ചു. കല്യാണശേഷം ആദ്യം അയ്യപ്പൻ കാവിൽ താമസിച്ചു, പിന്നീട് എളംകുളത്തേക്ക് മാറി. കല്യാണം കഴിഞ്ഞ് താമസിയാതെ ഞാൻ ജയിലിൽ പോയി. എൻ്റെ വിവാഹ ജീവിതം 55 വർഷം നിലനിന്നു. ഭാര്യ 2014 വിട പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം. അങ്ങനെയാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ, പള്ളിയിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്, തയ്യാറായത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മക്കളുടെ കാര്യമാണ്, മക്കളുടെ മറ്റ് കാര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കൊക്കെ അദ്ദേഹം കൂടെ നിൽക്കുന്നും ഉണ്ടായിരുന്നു. അതിൽ ചില മക്കൾ അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ വന്നു, അല്ലാതെ ആശയപോലുള്ളവർ അല്ലാത്ത പാതയിൽ പോയി. ഒരിക്കലും അതിന് അദ്ദേഹം എതിർപ്പ് പറഞ്ഞില്ല എന്നും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായല്ലോ, കല്യാണം TP ജയേന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഇങ്ങനെയാണ് കല്യാണം കഴിച്ചത്, അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ദുർവ്യാഖ്യാനത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഈ ജീവിത സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ മിക്കവർക്കും ഈ കാര്യം അറിയാം. പലരും ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ചാനൽ ചർച്ചകളിലും ഇന്നലെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യാജമായ വിവരം മാതൃഭൂമി ന്യൂസിലെ ചർച്ചയിൽ, ഈ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ആണ് എന്ന മട്ടിൽ പറഞ്ഞ TP ജയചന്ദ്രന് മറുപടി പറയാനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പലരും രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ രംഗത്തെത്തി. ആത്മകഥയിൽ എഴുതിയ യാഥാർത്ഥ്യം പോലും മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തു നിന്നുള്ള കൂട്ടം വ്യാജമായി നുഴഞ്ഞു കയറി അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷത്തിന് തുരങ്കം വയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് സ്ഥായിയാക്കി മാറ്റാൻ ശ്രമം തുടരുകയുമാണ്. ലോറൻസുമായി 20 വർഷത്തോളം അടുത്തിടപഴകിയിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺ ആൻ്റണി എന്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാൻ തീരുമാനിച്ചത് എന്ന് വിശദീകരിച്ചു ഇന്നലെ അഭിലാഷ് മോഹനോട്. കമലഹാസൻ ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ട വാർത്ത അറിഞ്ഞ ഉടനെ അദ്ദേഹം ഈ കാര്യം അരുൺ ആൻ്റണിയോട് പറയുന്നുണ്ട്. പിന്നീട് മറ്റുള്ളവരോടും ഇക്കാര്യം പറഞ്ഞു. ഭൗതിക ശരീരം കൊടുക്കാൻ തയ്യാറായ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് സഹോ ലോറൻസ്. കാരണം ശ്രീ കമലഹാസൻ തൻ്റെ സ്വന്തം ശരീരം, ഭൗതിക ശരീരം മരണത്തിന് ശേഷം മെഡിക്കൽ കോളേജിന് പഠിക്കാനായി, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് സഹോ ലോറൻസ്. അതുമാത്രമല്ല, അത് ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് എനിക്കും ഇതാണ് താല്പര്യം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള വീക്ഷണമാണ്. സ്വന്തം മകൾ പോലും എതിരഭിപ്രായം പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളെ പോലും കേൾക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു MM ലോറൻസ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് വിശ്വാസം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള നിലപാടുകളൊക്കെ എതിരഭിപ്രായം വരുമ്പോൾ അവരുകൂടി പറയട്ടെ, എനിക്ക് അതിലുള്ള നിലപാട് ഇതാണ്, അതിനുള്ള അവസരം, രണ്ടും കൂടി പറയാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത് എന്ന നിലപാടുകാരനായിരുന്നു അദ്ദേഹം. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ S. ഹരികൃഷ്ണൻ
എൻ്റെ അധ്യാപകനായിരുന്നു. പ്രസ് അക്കാഡമിയിൽ ഞാൻ എന്നെയൊക്കെ പഠിപ്പിച്ച ഒരു ഗംഭീര മനുഷ്യനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ എറണാകുളത്തിൻ്റെ സകല പൾസ് അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ MM ലോറൻസിൻ്റെ ജീവിത കാഴ്ചപ്പാടിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരനുഭവം കൂടിയാണ്. അത് ഞാൻ നേരിട്ട് തന്നെ വായിക്കാം. 20 കൊല്ലം മുമ്പാണ്, ഞാനന്ന് എറണാകുളം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു. ഒരു ദിവസം ഒരു യുവതി ഓഫീസിലേക്ക് ധൃതി പിടിച്ച് കടന്നു വന്നു. ഞാൻ ആശ, MM ലോറൻസിൻ്റെ മകളാണ്, ഫാഷൻ ഡിസൈനറാണ്, എനിക്കൊരു പത്രസമ്മേളനം നടത്തണം. ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞതിന് ശേഷം അവർ കസേരയിൽ ഇരുന്നു. അതിനെന്താ പത്രസമ്മേളനം നടത്താലോ, അതിനല്ലേ പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ജേക്കബ് പേട്ടനെ വിളിച്ചു. ആശയുടെ ബിസിനസ് സംബന്ധിച്ചാണോ പത്രസമ്മേളനം എന്നൊരു ലോഹ്യവും ചോദിച്ചു. അല്ല, എൻ്റെ അപ്പൻ MM ലോറൻസും ആങ്ങള അബിയും കൂടി എൻ്റെ അമ്മയെ തടവിലിട്ടിരിക്കുകയാണ്. പ്രാന്താശുപത്രിയിലാണ് അമ്മ, എനിക്ക് അമ്മയെ വേണം. ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയണം. അതിനാണ് പത്രസമ്മേളനം. അവർ പൊട്ടിത്തെറിച്ചും പൊട്ടിക്കരഞ്ഞും പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സമചിത്തത വീണ്ടെടുക്കാൻ ഇത്തിരി നേരം വേണ്ടി വന്നു. ആശ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കരയുന്നു. ജേക്കബേട്ടനും അക്കൗണ്ടൻ്റ് രാധാകൃഷ്ണനും എന്നെപ്പോലെ തന്നെ സ്തംഭിച്ചു നിൽക്കുന്നു. പ്രസ് ക്ലബ്ബിൽ അന്ന് ആകെ 2 പത്രസമ്മേളനങ്ങൾ മാത്രം, അതുകൊണ്ട് പത്രലേഖകരൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഇന്നത്തെ പോലെ ചാനൽ ധാരാളിത്തമില്ല. വൈബ് ജേർണലിസം ഒക്കെ ശൈശവദശയിലാണ്. മനുഷ്യരുടെ കുടുംബകാര്യങ്ങളിൽ മാധ്യമങ്ങൾ അനാവശ്യ ശ്രദ്ധ നൽകി തുടങ്ങിയിരുന്നുമില്ല. മകൾ എന്ന നിലയ്ക്കുള്ള ആശങ്ക മനസ്സിലായെങ്കിലും ആശ പറയുന്ന ആരോപണങ്ങളിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. തിരിച്ചു ചോദിക്കുന്ന സംശയങ്ങൾക്ക് കിട്ടിയ മറുപടികൾക്ക് വ്യക്തതയില്ല. എങ്കിലും പിതാവിനെക്കുറിച്ച് ആശ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോന്നവയാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നത് മറ്റൊരു ദുരന്തം തന്നെയാകുമെന്ന് മനസ്സ് പറഞ്ഞു. അവരെ പിന്തിരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു. കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ അല്പം സ്വസ്ഥയായതുപോലെ തോന്നി. തുടർന്ന് ഈ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആദ്യമൊന്നും വഴങ്ങിയില്ല. നിങ്ങൾ ദേശാഭിമാനിക്കാരനാണോ എന്ന് അവർ ദേഷ്യത്തോട് ചോദിച്ചു. അല്ല, ഞാൻ മനോരമയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു വലിയ ന്യൂസ് ആക്കാവുന്നതല്ലേ എന്നായിരുന്നു പ്രതികരണം. മെല്ലെ മെല്ലെ അവരുടെ ക്ഷോഭഭാവം മാറി. പത്രസമ്മേളനം നടത്തുന്നത് കുറച്ച് ദിവസം മാറ്റിവെച്ചിട്ട് പാർട്ടിയിലെയും കുടുംബത്തിലെയും ഉത്തരവാദിത്തമുള്ളവരോട് ഇക്കാര്യം സംസാരിക്കണമെന്ന എൻ്റെ അഭിപ്രായം അവർ സ്വീകരിച്ചു. ഇതിനിടയിൽ ലോറൻസിൻ്റെ കുടുംബവുമായി ഉറ്റ ബന്ധമുള്ള സൗഹൃദമുള്ള CICC ബുക്കുടമ ജയചന്ദ്ര ജേട്ടനെ വിവരം അറിയിച്ചിരുന്നു. അദ്ദേഹം ഓടിയെത്തി. മോളെ ആശ എന്ന് വിളിച്ച് അദ്ദേഹം ഓഫീസ് മുറിയിൽ വന്നതോടെ ആശ കൂടുതൽ റിലീവ്ഡ് ആയി. ജയൻ ചേട്ടനും കുറച്ചു നേരം അവരോട് സംസാരിച്ചു. എന്തായാലും ഇന്നിനി പത്രസമ്മേളനം നടത്തുന്നില്ല എന്ന് ആശ തീരുമാനിച്ചു. മീഡിയ റൂം സജീവമാകുന്നതിന് മുമ്പേ അവർ ക്ലബ്ബ് വിട്ടു. ഞാൻ അവരെ അനുഗമിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ആശ വീട്ടിലേക്ക് മടങ്ങി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ച കഴിഞ്ഞ് പ്രസ് ക്ലബ്ബിലെത്തിയപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു, ലോറൻസ് ചേട്ടൻ വന്നിട്ടുണ്ട്, സെക്രട്ടറി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. പ്രസ് ക്ലബിൻ്റെ സ്ഥാപക അംഗമാണ് MM ലോറൻസ്. പ്രസ് ക്ലബ്ബ് റോഡ് വഴി പോകുമ്പോഴൊക്കെ ക്ലബ്ബിൽ വരികയും അല്പനേരം റീഡിംഗ് റൂമിലിരുന്ന് പത്രങ്ങൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. അന്നും റീഡിംഗ് റൂമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ മുഖവരിയൊന്നുമില്ലാതെ പറഞ്ഞു, എൻ്റെ മകളൊരു പത്രസമ്മേളനം നടത്താൻ വന്നിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല എന്ന് കേട്ടല്ലോ. ഞാൻ മറുപടി പറഞ്ഞില്ല. അത് വേണ്ടായിരുന്നു, അവൾ പറഞ്ഞിട്ട് പോകട്ടെ. മനസാക്ഷിയുടെ മുമ്പിൽ തെറ്റുകാരനല്ലാത്തിടത്തോളം ഞാൻ എന്തിനു അതിനെയൊക്കെ ഭയക്കണം? MM ലോറൻസ് ഭാര്യയെ തടവിലിട്ടിരിക്കുന്നത് വലിയ വാർത്തയാകില്ലേ, പിന്നെന്തിന് വേണ്ടാന്ന് വെച്ചൊന്ന് ചോദിച്ചു. സഖാവ് പറഞ്ഞ മനസാക്ഷി എനിക്കുമുണ്ട്, അത് കാരണമാണ് ഞാൻ ആശയെ തിരിച്ചയച്ചത്. എനിക്ക് പറയാൻ ഈ മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വായിച്ചിരുന്ന പേപ്പർ മടക്കി അദ്ദേഹം എണീറ്റു. തോളിൽ ബലമായി പിടിച്ച് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശരി എന്ന് മാത്രം പറഞ്ഞ് പടികളിറങ്ങി. റോഡിലെ ജനത്തിരക്കിൽ അപ്രത്യക്ഷനായി. കൊച്ചിക്കാരനല്ലാതിരുന്നിട്ടും തൻ്റെ രാഷ്ട്രീയത്തിനോട് യോജിക്കാത്ത സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടും ഞാൻ അദ്ദേഹത്തോട് കാട്ടിയത് വലിയ മര്യാദയാണെന്ന് MM ലോറൻസ് എൻ്റെ ഗുരുതുല്യനായ സീനിയർ ജേർണലിസ്റ്റ് NN സത്യവ്രതനോട് പറഞ്ഞതായി പിന്നീട് അറിഞ്ഞു. പക്ഷേ എനിക്കതിലൊരു സന്തോഷവും തോന്നിയില്ല. പിന്നീട് 2-3 തവണ മാത്രമാണ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇന്നലെ ടൗൺ ഹാളിൽ ആ വലിയ മനുഷ്യൻ്റെ മൃതദേഹത്തിന് മുന്നിൽ അരങ്ങേറിയ ദൗർഭാഗ്യകരമായ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സങ്കടവും നിരാശയും തോന്നി. ഞാൻ ആ രംഗങ്ങളൊന്നും TVയിൽ പോലും കണ്ടില്ല. എന്തായാലും അത്രയൊന്നും വേണ്ടായിരുന്നു. എനിക്കെന്തോ ഈ ലോകത്തോട് കഠിനമായ വെറുപ്പ് തോന്നുന്നു. മക്കളില്ലാത്തതിൽ ഞാൻ ആത്മാർത്ഥമായി ആശ്വസിക്കുന്നു എന്നാണ് S ഹരികൃഷ്ണൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ്. ഇതോടുകൂടി എല്ലാം വ്യക്തമാവും. എന്താണ് MM ലോറൻസിൻ്റെ കാഴ്ചപ്പാട് എന്നും എന്താണ് ലോറൻസിൻ്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്നും നമുക്ക് മനസ്സിലാകും. നന്ദി, നമസ്കാരം.